നമസ്കാരം. പഞ്ചാബിലെ ഇന്ത്യ സഖ്യത്തിന്റെ ദുർഭരണത്തെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിന് സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മോദി പറഞ്ഞു. ദില്ലിയിലിരിക്കുന്ന ആം ആദ്മി നേതാക്കളാണ് സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത്. റിമോട്ട് കൺട്രോൾ വെച്ചുള്ള ഭരണമാണ് ഇപ്പോൾ പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിലെ നേതാക്കളാണ് ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നത്. സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് പഞ്ചാബിനുള്ളതെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. സർക്കാരിൻ്റെ പുതിയ ഉത്തരവുകൾ നടപ്പാക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് തീഹാർ ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നു. ജൂൺ 1 കഴിയുമ്പോൾ അഴിമതിക്കാർ വീണ്ടും ജയിലിനുള്ളിലേക്ക് പോകും. അപ്പോൾ പഞ്ചാബ് സർക്കാർ വീണ്ടും അവരുടെ പ്രവർത്തനം ജയിലിലേക്ക് മാറ്റുമോ എന്ന് മോദി ചോദിച്ചു. പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴും റിമോട്ട് കൺട്രോൾ ഭരണമാണ് അവർ ആഗ്രഹിച്ചത്. ദില്ലിയിൽ നിന്നുള്ള യുവരാജാവിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തയ്യാറായില്ല. അമരീന്ദർ സിംഗ് ദേശീയ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. കോൺഗ്രസിൻ്റെ രാജകുടുംബത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. കശ്മീരിൽ തീവ്രവാദം ശക്തിപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കശ്മീർ വീണ്ടും വിഘടനവാദികളിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ സഖ്യകക്ഷി നേതാക്കൾ പാകിസ്ഥാനിലേക്ക് സൗഹൃദത്തോടെ സന്ദേശങ്ങളും റോസാപ്പൂക്കളും കൈമാറുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിനെതിരെ ഭീഷണിയുടെ സ്വരത്തിൽ പാകിസ്ഥാന്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മൾ സംസാരിക്കണമെന്ന് കോൺഗ്രസ് പറയും. ഇതിനുള്ള അന്തരീക്ഷം കോൺഗ്രസ് സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ നേതാക്കൾ പറയുന്നത് പാകിസ്ഥാനിൽ ആറ്റം ബോംബ് ഉണ്ടെന്നാണ്. പാകിസ്ഥാനെ പേടിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് അവരുടെ ആളുകൾ പറയുന്നു. ഈ ഇന്ത്യ സഖ്യകക്ഷികൾ പാകിസ്ഥാന്റെ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസ് ഒരിക്കലും സ്വന്തം രാജ്യത്തിന് മേൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ വിദേശത്ത് ചെന്ന് സ്വന്തം രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ നോക്കുകയാണ്. നുണകളും വ്യാജ പ്രചരണങ്ങളുമാണ് അവർ ഇന്ത്യക്കെതിരെ നടത്തുന്നത്. രാഷ്ട്രസ്നേഹം എന്നത് കോൺഗ്രസിനില്ല. രാജ്യം തകർന്ന് കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ രാജ്യം ഇന്ന് വികസനത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ ഒന്നാകെയുള്ള വികസനമാണ് BJP സർക്കാർ നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.